ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് ഡയറക്ട് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് എന്താണ് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് പി എസ് സി പരീക്ഷകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച് വരുന്ന ഇനിയും വരാൻ സാധ്യതയുള്ള ഇംഗ്ലീഷ് മേഖലയിൽപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാം അതായത് ഒരാൾ പറഞ്ഞ കാര്യം നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒരാൾ പറഞ്ഞ കാര്യം നമുക്ക് രണ്ട് രീതിയിൽ റിപ്പോർട്ട് ചെയ്യാം അതായത് ഒരാൾ പറഞ്ഞ കാര്യം അതേപോലെ പറയാം ഒരാൾ പറഞ്ഞ കാര്യം അതേപോലെ പറയാം ഇതിന് നമ്മൾ ഡയറക്റ്റ് എന്ന് പറയുന്നു ഒരാൾ പറഞ്ഞ കാര്യം അതേപോലെ പറയുന്നതിന് ഡയറക്റ്റ് എന്ന് പറയുന്നു ഒരു ഉദാഹരണം നോക്കാം രാധിക സെഡ് ഐ ആം റൈറ്റിംഗ് എ നോവൽ രാധിക സെഡ് ഐ ആം റൈറ്റിംഗ് എ നോവൽ ഇവിടെ രാധിക പറഞ്ഞു ഞാനൊരു നോവൽ എഴുതുകയാവുന്നു ഒന്ന് ഇവിടെ രാധികയാണ് പറഞ്ഞത് ഐ ആം റൈറ്റിംഗ് എ നോവൽ ഞാനൊരു നോവൽ എഴുതുകയാണ് ഇനി അടുത്തതോ ഒരാൾ പറഞ്ഞ കാര്യം അയാളുടെ വാക്കുകൾ പറയാതെ നമുക്ക് നമ്മുടെ വാക്കുകളിലേക്ക് ആക്കി മാറ്റി പറയാം അയാൾ പറഞ്ഞ കാര്യം നമ്മളുടെ വാക്കുകളിൽ നമുക്ക് പറയാം ഇതിനെ ഇൻഡയറക്ട് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയും ഇൻഡയറക്ട് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയും എക്സാമ്പിൾ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു രാധിക സെഡ് ഐ ആം റൈറ്റിംഗ് എ നോവൽ അത് നമുക്ക് നമ്മുടെ രീതിയിൽ പറയാം രാധിക പറഞ്ഞ പോലെയല്ല നമ്മുടെ രീതിയിൽ പറയാം എങ്ങനെ രാധിക സെഡ് ദാറ്റ് വാസ് റൈറ്റിംഗ് എ നോവൽ രാധിക സെഡ് ദാറ്റ് വാസ് റൈറ്റിംഗ് എ നോവൽ അപ്പോൾ അത് നമ്മളെ രീതിയിലായി അതായത് രാധിക പറഞ്ഞു അവളൊരു കത്ത് എഴുതുകയായിരുന്നു എന്ന് ഒന്നാമത്തെ വാക്യത്തിൽ രാധിക പറഞ്ഞ കാര്യം അതേപടി ഞാൻ ആവർത്തിച്ചു രണ്ടാമത്തെ വാക്യത്തിൽ രാധിക പറഞ്ഞ കാര്യത്തെ ഞാൻ എൻ്റെ ഭാഷയിലേക്ക് മാറ്റി പറഞ്ഞു ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇനി ഡയറക്റ്റ് സ്പീച്ചിന് രണ്ട് പാർട്ടുണ്ട് ഡയറക്റ്റ് സ്പീച്ചിനെ രണ്ട് പാർട്ടാക്കി തിരിക്കാം ഒന്ന് റിപ്പോർട്ടിംഗ് പാട്ടെന്നും രണ്ടാമത്തത് സ്പീച്ച് പാർട്ടെന്നും ഒന്ന് റിപ്പോർട്ടിംഗ് പാർട്ട് രണ്ടാമത്തത് സ്പീച്ച് പാർട്ട് ഒരു കാര്യം ഈ രണ്ട് പാർട്ടിനെയും കോമ ഉപയോഗിച്ച് വേർതിരിക്കുകയും സ്പീച്ച് പാർട്ടിനെ ഇൻവേർട്ടഡ് കോമക്കുള്ളിലാക്കുകയും ചെയ്യണം ഈ രണ്ട് പാർട്ടിനെയും കോമ ഉപയോഗിച്ച് വേർതിരിക്കുകയും സ്പീച്ച് പാർട്ടിനെ ഉദ്ധരണി അല്ലെങ്കിൽ ഇൻവേർട്ടഡ് കോമിൻ്റെ ഉള്ളിലാക്കിയങ്ങാടാണ് നമ്മൾ പറയുക റിപ്പോർട്ടിംഗ് പാർട്ടിൽ ഓക്കെ അതായത് രാധിക സെഡ് രാധിക പറഞ്ഞു എന്ത് ഐ ആം റൈറ്റിംഗ് എ നോവൽ ഐ ആം റൈറ്റിംഗ് എ നോവൽ ഈ വാക്യത്തിൽ രാധിക എന്താ പറഞ്ഞത് രാധിക പറഞ്ഞു എന്നത് റിപ്പോർട്ടിംഗ് പാട്ടും അതായത് രാധിക സെഡ് എന്നത് റിപ്പോർട്ടിംഗ് പാർട്ടും ഐ ആം റൈറ്റിംഗ് എ നോവൽ എന്നത് സ്പീച്ച് പാർട്ടുമാണ് ഷധിക ഇവിടെ രാധിക സെഡ് ഐ ആം റൈറ്റിംഗ് എ നോവൽ ഈ വാക്യത്തിൽ രാധിക സെഡ് എന്നത് റിപ്പോർട്ടിംഗ് പാർട്ടും ഐ ആം റൈറ്റിംഗ് എ നോവൽ എന്നത് സ്പീച്ച് പാട്ടുമാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആമുഖമായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ നാല് തരം വാക്കുകളുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ നാല് തരം വാക്കുകളുണ്ട് ഈ നാല് തരം വാക്യങ്ങളെ ഡയറക്ട് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്ട് സ്പീച്ചിലേക്കും ഇൻഡയറക്ട് സ്പീച്ചിൽ നിന്ന് തിരിച്ച് ഡയറക്റ്റ് സ്പീച്ചിലേക്കും മാറ്റാൻ കഴിയും അതായത് നാല് തരം സെൻറ്റൻസാണ് ഇംഗ്ലീഷിലുള്ളത് ആ നാല് തരം സെൻറ്റൻസെയും നമുക്ക് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്കും ഇൻഡയറക്റ്റിൽ നിന്ന് ഡയറക്റ്റിലേക്ക് തിരിച്ചും മാറ്റാൻ പറ്റുന്നതാണ് ഏതൊക്കെയാണ് ആ നാല് സെൻറ്റൻസ് ഫസ്റ്റ് വൺ അസേർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് അതായത് ഒരു ലെറ്റർ കൊണ്ട് തുടങ്ങി ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന ഒരു വാക്യമാണ് അസേർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാം അടുത്ത രണ്ടാമതാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് അതായത് ക്വസ്റ്റ്യൻ വേഡ്സ് ഡബ്ല്യു എച്ച് കൊണ്ട് തുടങ്ങുന്നതാകാം ഓക്സ്റ്ററി വെറുബ് കൊണ്ട് തുടങ്ങുന്നതാകാം യെസ് ഓർണോ ക്വസ്റ്റ്യൻ ആകാം ഡു ഡസ് ഡിഡ് ഒക്കെ വെച്ച് തുടങ്ങുന്നതും അപ്പോൾ ഇൻറോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേഡ് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും മൂന്നാമത്തത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഇംബറേറ്റീവ് സെൻറ്റൻസ് അതായത് ഒരു വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാകാം ആജ്ഞ അഡ്വൈസ് അപ്പോൾ സ്റ്റോപ്പ് ദർ അതൊക്കെ ഒരു വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഇനി നാലാമത്തത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അതായത് ആശ്ചര്യത്തിന് അവസാനം ഉണ്ടാവും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അലാസ് ഓ വ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഇനി നമുക്ക് ഡയറക്ട് സ്പീച്ചിലുള്ള കുറച്ച് വാക്യങ്ങളെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഡയറക്റ്റ് ടു ഇൻഡയറക്ട് സ്പീച്ച് ഡയറക്റ്റ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത് പറഞ്ഞിരു പറഞ്ഞിരിക്കുന്നത് ആൾ ഇൻവേർട്ടഡ് കോമാസ് ഓർ കൊട്ടേഷൻ സ്മാർക്സ് ആർ ഒമിറ്റഡ് ആൻഡ് ദി സെൻറ്റൻസ് എൻസ് വി ഫുൾ സ്റ്റോപ്പ് ഡയറക്റ്റിലുള്ള എല്ലാ ഇൻവെർട്ടർ കോമയും കോമകളും നമ്മൾ ഒഴിവാക്കണം കൊട്ടേഷൻസ് മാർക്കും ഇൻവേർട്ടഡ് കോമയും എല്ലാം നമ്മൾ ഒഴിവാക്കണം അവസാനം നമ്മൾ സെൻറ്റൻസ് ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിക്കണം രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് കൺജങ്ഷൻ ദാറ്റ് ഈസ് ആഡഡ് ബിഫോർ ദി ഇൻഡയറക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് സ്പീച്ചിലെ ഒരു സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും ദാറ്റ് ഉപയോഗിച്ച് യോജിപ്പിക്കുന്നു ദാറ്റ് ഉപയോഗിച്ച് വേണം ഈ രണ്ട് പാർട്ടിനെയും യോജിപ്പിക്കാൻ ഓക്കെ അടുത്ത നോക്കാം മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ചേഞ്ചസ് ഇൻ പ്രോണൗൺസ് പ്രോണൗൺസ് ആവശ്യമെങ്കിൽ അതിൽ മാറ്റം വരുത്തണം ആവശ്യമെങ്കിൽ പ്രോണൗണിലും മാറ്റം വരുത്തണം നാലാമത്തെ ചേഞ്ചസ് ഇൻ ടെൻസ് ടെൻസ് ആവശ്യമെങ്കിൽ ടെൻസിലും നമ്മൾ മാറ്റം വരുത്തണം ഓക്കെ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഡയറക്റ്റിൽ നിന്ന് ഇൻഡിലേക്ക് മാറ്റാൻ വളരെ സിമ്പിളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചേഞ്ച് ഓഫ് പ്ലേസ് ആൻഡ് ടൈം ചില സമയത്ത് നമ്മൾ ചില വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും ഡയറക്റ്റില് തന്നുകഴിഞ്ഞാൽ ഇൻറ്റാറ്റിലേക്ക് എത്തുമ്പോൾ അത് മറ്റൊരു വാക്കാവും അങ്ങനത്തെ കുറച്ച് വാക്കുകളാണ് നൗ ഡയറക്റ്റിൽ നൗ തന്നാൽ എത്തുമ്പോൾ ദെന്നാവും നൗ ദന്നാവും ഹിയർ ദറാവും എഗോ ബിഫോർ ആവും ദസ് സോ ആവും ടുഡേ ദാറ്റ് ഡേ ടുമോറോ ദ നെക്സ്റ്റ് ഡേ ദിസ് ദാറ്റ് യെസ്റ്റർഡേ ദ ഡേ ബിഫോർ ദിസ് ദോസ് കം ഗോ കം ഗോ എന്നുള്ളത് അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് വേണം നമ്മൾ മാറ്റാൻ ഹെൻസ് ദെൻസ് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്നുള്ളത് ഫോളോയിങ് വീക്കോ അല്ലെങ്കിൽ ഫോളോയിങ് മന്തോ ആകും നെക്സ്റ്റ് ഡേ എന്നുള്ളതൊക്കെ ഓക്കെ യെസ് ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നോക്കാം നമുക്ക്

സിമ്പിൾ പാസ്റ്റിൽ ഇൻഡയറിലേക്ക് എടുത്ത് എഴുതണം ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കാം അപ്പോൾ മനസ്സിലാകും ഡയറക്ട് സ്പീച്ചിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദേ സെഡ് ഇവിടെ സെഡ് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് വെർബ് അതാണ് മുകളിൽ പറഞ്ഞത് സെഡ് അതായത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും ഓക്കെ അപ്പോൾ ഇവിടെ ദേ സെഡ് സെഡ് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് വെർബ് വർബ് ദ് ദേക്ക് എക്സസൈസ് എവറി ഡേ അവർ പറഞ്ഞു അവർ എന്നും എല്ലാ ദിവസവും എക്സസൈസ് എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് ഓക്കെ അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ടുള്ളത് ദേ സെഡ് ദേ സെഡ് ഇവിടെ സെഡ് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് വെർബ് അപ്പോൾ സെഡ് പാസ്റ്റ് ടെൻസിലാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം ഇൻവേർട്ട കോമിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ അതും ഇതിനനുസരിച്ച് പാസ്റ്റ് ചെയ്തണം അപ്പോൾ ദേ ടേക്ക് എക്സസൈസ് എവറി ഡേ ദ എക്സസൈസ് എവറി ഡേ അത് ഏതാ ടെൻസ് എന്ന് നമ്മൾ നോക്കണം സിമ്പിൾ പ്രസൻ്റ് ആണ് അതായത് പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസാണ് അതാണ് സിമ്പിൾ പ്രസൻറ്റ് അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ട് മാറും പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് അതായത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും അപ്പോൾ ഇൻഡയറിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതും ദേ സെഡ് അതുപോലെ തന്നെ ദേ സെഡ് പിന്നെ കണക്റ്റിങ് വേർഡായ കൺജങ്ഷനായ ദാറ്റ് എഴുതണം ദേ സെഡ് ദാറ്റ് പിന്നെ ദേ ടേക്ക് എക്സർസൈസ് എവറി ഡേ എന്നുള്ളത് ടേക്കിൻ്റെ പാസ്റ്റ് എന്താണ് ടുക്ക് അപ്പോൾ ദാറ്റ് ദേ എക്സസസൈസ് എവരി ഡേ എന്നായി മാറും അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലെ ദക്സസൈസ് എവറി ഡേ എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ദ സെറ്റ് ദാറ്റ് എക്സസൈസ് എവറി ഡേ എന്നായിട്ട് മാറും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിപ്പോർട്ടിംഗ് വെർബ് നോക്കുക ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് ഡയറക്ട് സ്പീച്ചിലെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് എന്നുള്ളതാണ് സെഡ് എന്നുള്ളതാണ് ദേ സെഡ് ഇത് പാസ്റ്റ് ആണ് ഇത് പാസ്റ്റ് ആകുമ്പോൾ അതിനനുസരിച്ച് അതിനകത്തുള്ളതിനും മാറ്റം വരും അകത്തുള്ളത് സിമ്പിൾ ആണെങ്കിൽ ഇൻറ്റർലേക്ക് മാറ്റുമ്പോൾ എന്താവും സിമ്പിൾ പാസ്റ്റ് ആകും ഓക്കെ ദേ ടേക്ക് എക്സർസൈസ് എവറി ഡേ എന്നുള്ളത് സിമ്പിൾ ആണ് അപ്പോൾ ഇൻറ്റർലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പാസ്റ്റ് വേണം അപ്പോൾ ദേ സെഡ് ദാറ്റ് ദ ടേക്ക് എന്നല്ലെ ജസ്റ്റ് വി ടു ഫോമ് ദുക്ക് എക്സസൈസ് എവറി ഡേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത് നോക്കാം പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് നമുക്ക് സെൻറ്റൻസ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻ്റർനെറ്റിലേക്ക് മാറുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസിലാവും ഉദാഹരണത്തിന് ഡയറക്റ്റ് സ്പീച്ചിൽ ദ സെറ്റ് ദ ആർ ടേക്കിംഗ് എക്സസൈസ് എവറി ഡേ ഡയറക്ട് സ്പീച്ചിലെ ക്വസ്റ്റ്യൻ ആണ് ദ സെറ്റ് ദ ആർ ടേക്കിംഗ് എക്സസൈസ് എവറി ഡേ ആർ ടേക്കിംഗ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ആറ് പ്ലസ് വെറുബ് പ്ലസ് ഐ എൻ ജി ആർ ടേക്കിംഗ് ദേ ആർ ടേക്കിംഗ് എക്സസൈസ് എവറി ഡേ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ദേ സെഡ് സെഡ് എന്നുള്ളത് റിപ്പോർട്ടിംഗ് വർബ് പാസ്റ്റാണ് റിപ്പോർട്ടിംഗ് വർബായ സെഡ് പാസ്റ്റ് ആയതുകൊണ്ട് ദേ ആർ ടേക്കിംഗ് എക്സസൈസ് എവറി ഡേ എന്നുള്ളത് മാറും എങ്ങനെ മാറും ഇൻഡർലേക്ക് സ്പീച്ചിലേക്ക് മാറുമ്പോൾ ദേ സെഡ് കണക്റ്റീവ് വേർഡ് ആയിട്ടുള്ള ദാറ്റ് കൺജക്ഷൻ ആയിട്ടുള്ള ദാറ്റ് ചേർത്തു ദേ സെഡ് ദാറ്റ് ദേ ആർ എന്നുള്ളത് എന്താവും വേർ എന്നാകും പാസ്റ്റ് കണ്ടിന്യൂസിൽ ആർ എന്നുള്ളത് വേറാകും ദേ വേർ ടേക്കിംഗ് എക്സർസൈസ് എവറി ഡേ അപ്പോൾ അതിൽ മാറ്റം വരുന്നത് വേർ അതായത് ആറ് വേറാകും വേർ എന്നതിന് മാത്രമേ അതിൽ മാറ്റുള്ളൂ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറും അപ്പം ഡയറക്റ്റ് സ്പീച്ചിൽ ദ സെഡ് ആർ ടേക്കിംഗ് എക്സസൈസ് എവറി ഡേ ഇനി ഉദാഹരണത്തിന് ഒരു ദിന് പകരം ദേ സേ ആണെങ്കിലോ ദേ സേ ദേ സേ ആണെങ്കിൽ എന്താ മാറ്റം വരിക കാരണം അവിടെ റിപ്പോർട്ടിംഗ് പാസ്റ്റ് അല്ല ദേ സേ ദേ ആർ ടേക്കിംഗ് എക്സസൈസ് എവറി ഡേ എന്നുള്ളത് ദേ സേ ദാറ്റ് ദേ ആർ അങ്ങനെ തന്നെ വരും ദേ ആർ ടേക്കിംഗ് എക്സസൈസ് എവ്രിഡേ അങ്ങനെയായി മാറും റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റോ ഫ്യൂച്ചറോ ആണെങ്കിൽ ടെൻസിൽ മാറ്റം വരില്ല പ്രസൻറ്റോ ഫ്യൂച്ചറോ ആണെങ്കിൽ ടെൻസിൽ മാറ്റം വരില്ല കൂടുതൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ ഇവിടെ പറഞ്ഞത് ദേ സെഡ് സെഡ് എന്നുള്ളത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആയതുകൊണ്ട് ദേ ആർ ടേക്കിംഗ് എക്സസൈസ് എവറി ഡേ എന്നുള്ളത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറുമ്പോൾ ദേ സെഡ് ദാറ്റ് ദേ ദർ ടേക്കിംഗ് എക്സസൈസ് എവറി ഡേ എന്നായിട്ട് മാറുന്നു ഓക്കെ അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്ന രീതി അടുത്ത് നോക്കാം പ്രസൻറ്റ് പെർഫെക്റ്റ് ഉള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറും ഡയറക്റ്റ് സ്പീച്ചിൽ നമുക്ക് എക്സാമ്പിൾ നോക്കാം ദ സെറ്റ് ദേ ഹാവ് ടേക്കൺ എക്സസൈസ് ദ സെറ്റ് സെഡ് എന്നുള്ളത് റിപ്പോർട്ടിങ് പറയും പാസ്റ്റാണ് ദേ ഹാവ് ടേക്കൺ എക്സസൈസ് അതായത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാവ് പ്ലസ് വി ത്രീ ഹാവ് ടേക്ക് എൺ ദാവ് ടേക്കൺ എക്സസൈസ് ഇനി അതിനെ നമ്മൾ ഇൻഡയറക്ലേക്ക് മാറ്റണം ഇൻഡർ ലേറ്റ് മാറ്റുമ്പോൾ ദ ഹാവ് ടേക്കൺ എന്നുള്ളത് എന്താകും പ്രസൻറ്റ് പെർഫെക്റ്റ് എന്താകും പാസ്റ്റ് പെർഫെക്റ്റ് ആകും അപ്പോൾ ദേ ഹാവ് ടേക്കൺ എന്നുള്ളത് ദ ഹാഡ് ടേക്കൺ എന്നായി മാറും അപ്പോൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ദേ സെറ്റ് ദാറ്റ് കണക്ടി കണക്റ്റിങ് വേർഡായ കൺജങ്ഷനായ ദാറ്റ് ചേർത്തു ദ സെറ്റ് ദാറ്റ് ദേ ഹാവ് ടേക്കൺ എന്നുള്ളത് ഇൻഡൈറൽ സ്പീച്ചിലേക്ക് വരുമ്പോൾ ഹാഡ് ടേക്കൺ ദേ ഹാർഡ് ടേക്കൺ എക്സസൈസ് ദ സെറ്റ് ദാറ്റ് ദേ ഹാർഡ് ടേക്കൺ എക്സസൈസ് എന്നായി മാറുന്നു അപ്പോൾ നമ്മൾ ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതായത് നമുക്ക് റിപ്പോർട്ടിംഗ് വർബ് ഫസ്റ്റ് ദേ സെഡ് എന്ന് തന്നിരിക്കുന്നെങ്കിൽ മാത്രം ദേ ടോൾഡ് ദേ സെഡ് ഈ സെഡ് എന്നുള്ളത് അത് പാസ്റ്റിലാണെങ്കിൽ മാത്രമേ ഈ ടെൻസിൽ മാറ്റം വരൂ അതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം ദേ സേ ആണെങ്കിലോ ദേ വിൽ സേ ആണെങ്കിലോ ഒന്നും മാറ്റം വരില്ല ഓക്കെ ഇവിടെ സെഡ് പാസ്റ്റ് ആയതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അകത്തുള്ള അപ്പോൾ ദേ ഹാവ് ടേക്കൺ എക്സസൈസ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നത് ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് ടേക്കൺ എക്സസൈസ് അപ്പോൾ അതുകൂടി മനസ്സിലാക്കി വെച്ച് പഠിക്കുക ഓക്കേ ഇനി ഇല്ലെന്ന് നോക്കാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും എക്സാമ്പിൾ ദേ സെറ്റ് ദേ ഹാവ് ബീൻ ടേക്കിംഗ് എക്സസൈസ് സിൻസ് മോർണിംഗ് ദേ സെറ്റ് ദേ ഹാവ് ബീൻ ടേക്കിംഗ് എക്സസൈസ് സിൻസ് മോർണിംഗ് അതിനെ ഇൻഡയറിലേക്ക് മാറ്റുമ്പോൾ ദ സെറ്റ് ദാറ്റ് കണക്ടിവ് വേർഡായ ദാറ്റി എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കണം ദ സെറ്റ് ദാറ്റ് ദ് ബീൻ എന്നുള്ളത് ദാർട്ട് ബീൻ എന്നായി മാറും ദാർട്ട് ബീൻ ടേക്കിംഗ് എക്സസൈസ് സിൻസ് മോർണിംഗ് അപ്പം ദ സെറ്റ് ദാറ്റ് ദാർട്ട് ബീൻ ടേക്കിംഗ് എക്സസൈസ് സിൻസ് മോർണിംഗ് ദ സെറ്റ് ബീൻ ടേക്കിംഗ് എക്സസൈസ് സിൻസ് മോർണിംഗ് എന്നുള്ളതാണ് ഡയറക്റ്റ് സ്പീച്ച് അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ദാറ്റ് ദാർട്ട് ബീൻ ടേക്കിംഗ് എക്സസൈസ് സിൻസ് മോർണിംഗ് എന്നായി മാറുന്നു ഇനി അടുത്തത് സിമ്പിൾ പാസ്റ്റിലെയാണ് തന്നതെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറും എക്സാമ്പിൾ ഡയറക്ട് സ്പീച്ചിലെ എക്സാമ്പിൾ ദ സെറ്റ് ദുക്ക് എക്സസൈസ് ദ സെറ്റ് ദുക്ക് ടേക്ക് ഇറ്റ് വി ടു ടുക്ക് ദുക്ക് എക്സസൈസ് അത് ഇൻഡറിലേക്ക് മാറുന്നത് ദ സെറ്റ് ദാറ്റ് ദ ഹാഡ് ടേക്കൺ എക്സസൈസ് ഹാഡ് പ്ലസ് വി ത്രീ ദ സെറ്റ് ദാറ്റ് ദ ഹാർഡ് ടേക്കൺ എക്സസൈസ് ഓക്കെ അങ്ങനെ ആയിട്ട് മാറും സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു എക്സാമ്പിൾ നോക്കാം ദ സെഡ് ദർ ടേക്കിംഗ് എക്സസൈസ് ദ സെഡ് ദർ ടേക്കിംഗ് എക്സസൈസ് അത് ഇൻഡയർലേ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ ദേ സെറ്റ് ദാറ്റ് ദേ ഹാർഡ് ബീൻ ടേക്കിംഗ് എക്സസൈസ് ദേ സെറ്റ് ദാറ്റ് ദേ ഹാർഡ് ബീൻ ടേക്കിംഗ് എക്സസൈസ് അപ്പോൾ ടെൻസിലൊക്കെ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക എക്സാം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ടെൻസ് അറിയണമെന്ന് നിർബന്ധമാണ് അപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ കേൾക്കുക പറ്റുമെങ്കിൽ ടെൻസുമായി ഞാൻ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ടെൻസ് ചെയ്തിരുന്നു അത് കാണുക സിമ്പിൾ പാസ്റ്റ് വൈകാതെ ചെയ്യും അപ്പോൾ ടെൻസ് എല്ലാം മനസ്സിലാക്കിയെടുക്കുക ടെൻസ് മനസ്സിലാക്കിയെടുത്താൽ എൺപത് ശതമാനം ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചു എന്നാണ് അർത്ഥം എല്ലാ എക്സാമ്പിളും എല്ലാ എക്സാമിനും ടെൻസ് നിർബന്ധമാണ് ടെൻസിനനുസരിച്ചാണ് ഇംഗ്ലീഷിലെ ഓരോ ആക്റ്റീവ് വോയിസ് പാസ്റ്റീവ് വോയിസ് ആണ് ഡയറക്ട് സ്പീച്ച് ഇൻഡയറക്ട് സ്പീച്ച് ആണെങ്കിലും എല്ലാം വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നു ദ സെറ്റ് ദർ ടേക്കിംഗ് എക്സസൈസ് എന്നുള്ളത് ഇൻ ഡയറക്ട് സ്പീച്ചിൽ ദ സെറ്റ് ദാറ്റ് ദേ ഹാഡ് ബീൻ ടേക്കിംഗ് എക്സസൈസ് എന്നായി മാറി ഇനി നോക്കാം നോ ചേഞ്ചസ് റിക്വയർഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റിൽ തന്നതോ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ തന്നതോ ആയിട്ടുള്ള ടെൻസിന് ഒരു മാറ്റവും വരില്ല മാറ്റം ഒന്നും തന്നെ അതിൽ വരുന്നില്ല ഉദാഹരണത്തിൽ നോക്കാം ഡയറക്റ്റ് സ്പീച്ചിൽ ദ സെറ്റ് ദേ ഹാഡ് ടേക്കൺ എക്സസൈസ് ദ സെറ്റ് they had taken exercise ഹാർഡ് taken അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാർഡ് ടേക്ക് എക്സസൈസ് അതിനെ ഇൻ്റർലേക്ക് മാറ്റുമ്പോൾ ദ സെഡ് ദാറ്റ് ദ ഹാർഡ് ടൈക്കൺ എക്സസൈസ് ഒന്നും മാറിയിട്ടില്ല ദാറ്റ് ദ ഹാർഡ് ടൈക്കൺ എക്സസൈസ് അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിന് ഒരു മാറ്റവും വരുന്നില്ല ഡയറക്റ്റ് ഇൻ്റർലേക്ക് മാറ്റുമ്പോൾ അതായത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആകുമ്പോൾ ഓക്കെ ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോക്കാം ഇനി ഫാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോക്കാം ഡയറക്റ്റ് സ്പീച്ചിൽ ദ സെറ്റ് ദ ഹാർഡ് ബീൻ ടേക്കിംഗ് എക്സസൈസ് ദ സെറ്റ് ദേ ഹാർഡ് ബീൻ ടേക്കിംഗ് എക്സസൈസ് എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ മാറ്റം ഒന്നും തന്നെ വരുന്നില്ല ദ സെറ്റ് ദാറ്റ് ദ ഹാർഡ് ബീൻ ടേക്കിംഗ് എക്സസൈസ് എന്നായി മാറും ഒരു മാറ്റം ഒരു മാറ്റവും വരുന്നില്ല ദ സെറ്റ് ദാറ്റ് ദ ഹാർഡ് ബീൻ ടേക്കിംഗ് എക്സസൈസ് അപ്പോൾ അത്രയാണ് ടെൻസിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നോക്കാം വില്ല് വുഡാകും ഷാള് ഷുഡാകും ക്യാന് കുഡാകും മേ മൈറ്റാകും അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിളോട് നോക്കാം അതോടുകൂടി പാർട്ട് ഒന്ന് അവസാനിപ്പിക്കാം ഓക്കെ വില്ല് വുഡ് ഡയറക്ട് സ്പീച്ചിൽ ദ സെറ്റ് വിൽ വർക്ക് ഹാർഡ് ദേ വിൽ വർക്ക് ഹാർഡ് എന്നുള്ളത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് വരുമ്പോൾ ദേ സെറ്റ് ദാറ്റ് ദ വുഡ് വർക്ക് ഹാർഡ് ഡയറക്റ്റ് സ്പീച്ചിൽ ദ സെഡ് ദിൽ വർക്ക് ഹാർഡ് എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ദ സെഡ് ദാറ്റ് ദില്ലത് വുഡായി ദേ വുഡ് വർക്ക് ഹാർഡ് എന്നായി മാറി ഇനി ഷാള് ഷുഡാകുന്നത് ഡയറക്ട് സ്പീച്ചിൽ രാജു സെഡ് ഐ ഷാൾ റൈറ്റ് ദി എക്സാം രാജു സെഡ് ഐ ഷാൾ റൈറ്റ് ദി എക്സാം ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് വരുമ്പോൾ രാജു സെഡ് ദാറ്റ് ഹി ഷുഡ് റൈറ്റ് ദി എക്സാം ഐ ഷാൾ എന്നുള്ളതെന്തായി രാജു പറഞ്ഞു ഐ ഷാൾ റൈറ്റ് ദി എക്സാം അവിടെ പ്രോണൗണിന് വരെ മാറ്റം വന്നു രാജു സെഡ് ദാറ്റ് രാജു പറഞ്ഞിട്ടുണ്ട് ഹി ഷുഡ് അവൻ ഹി ഷുഡ് റൈറ്റ് ദി എക്സാം ഷാള് ഷുഡായി ഇനി ക്യാന് കുഡ് ഡയറക്ട് സ്പീച്ചിൽ ദീപു സെഡ് ദ്വീപ് പറഞ്ഞിട്ടുണ്ട് ദ്വീപ് പറഞ്ഞു ഐ ക്യാൻ ഗോ ദർ എനിക്കവിടെ പോകാൻ കഴിയും ഐ ക്യാൻ ഗോധർ ഇവിടെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് വരുമ്പോൾ ദീപു സെഡ് ദാറ്റ് ഹി കുഡ് ഗോധർ ഹി കുഡ് ഗോധർ എന്നായി മാറി പ്രോണൗണിനും മാറ്റം വന്നു അതുപോലെ ക്യാന് കുഡ് ആയതും ശ്രദ്ധിക്കുക ഹി കുഡ് ഗോധർ ഇൻ ഡയറക്ട് സ്പീച്ചിൽ രാം സ്ടുമി യു മേ പാസ് ദി എക്സാം റാം സെട്ടു മി യു മേ പാസ് ദി എക്സാം എന്നുള്ളത് ഇൻഡയറക്ട് സ്പീച്ചിൽ വരുമ്പോൾ അതായത് മേ എന്നുള്ളത് മൈറ്റായി മാറുന്നതാണ് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് വരുമ്പോൾ റാം ടോൾഡ് മീ ദാറ്റ് ഐ മൈറ്റ് പാസ് ദി എക്സാം റാം ടോൾഡ് മീ ദാറ്റ് ഐ മൈറ്റ് പാസ് ദി എക്സാം അപ്പോൾ രാം സെട്ട് ടു മീ യു മേ പാസ് ദി എക്സാം എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ റാം ടോൾഡ് മീ ദാറ്റ് ഐ മൈറ്റ് പാസ് ദി എക്സാം ഓക്കെ